കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും ഉത്തരേന്ത്യയിൽ 42 പേർ മരിച്ചു. നദികൾ കരകവിഞ്ഞ് സമീപ പ്രദേശങ്ങൾ എല്ലാം വെള്ളത്തിൽ മുങ്ങി. ഹിമാചൽ പ്രദേശിൽ 20, ജമ്മു കാശ്മീരിൽ 15, ഡൽഹിയിൽ 5, രാജസ്ഥാനിലും ഹരിയാനയിലും ഓരോരുത്തർ വീതവും മരിച്ചതായി സംസ്ഥാനങ്ങളിലെ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. രണ്ടാഴ്ചക്കിടെ മഴക്കെടുതിയിൽ 100-ലേറെ പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. 8 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 12 സംഘങ്ങൾ ഹിമാചലിലെത്തിയിട്ടുണ്ട്. 24 മണിക്കൂർ നേരത്തേക്ക് പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശവുമുണ്ട്. ഹിമാചൽ പ്രദേശിലെ റോഡുകൾ, വൈദ്യുതി ട്രാൻസ്ഫോമറുകൾ, സബ്സ്റ്റേഷനുകൾ, നിരവധി ജലവിതരണ പദ്ധതികൾ എന്നിവയുൾപ്പെടെ തകരാറിലായി. 4,000 കോടിയുടെ നാശനഷ്ടം ഉണ്ടായതാണ് കണക്കാക്കുന്നത്. ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാടുകൾ ഉണ്ടായതോടെ 100 കണക്കിന് ഗ്രാമങ്ങളാണ് ഇരുട്ടിലാക്കിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അന്തരീക്ഷ ചുഴിയെ തുടർന്ന് കേരളത്തിൽ നാളെ മുതൽ വീണ്ടും മഴയ്ക്ക് സാധ്യത. ഇന്ന് കേരളത്തിൻ്റെ മധ്യ വടക്കൻ മേഖല മേഘാവൃതമാവുകയും ഒറ്റപ്പെട്ട മഴ ലഭിക്കുകയും ചെയ്യും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ മഴ മധ്യ വടക്കൻ ജില്ലകളിൽ ശക്തിപ്പെടും. ഉത്തരേന്ത്യയിലെ കനത്ത മഴ നാളെ മുതൽ കുറഞ്ഞു തുടങ്ങും. വടക്കുകിഴക്കൻ രാജസ്ഥാനിലും വടക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശിലും ചക്രവാത ചുഴി നിലനിൽക്കുന്നു. കാലവർഷപാത്തി സാധാരണ നിലയിൽ തുടരുകയാണ്. വടക്കൻ കേരളം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തിയും സജീവമാണ്. കേരളത്തിൽ മഴ തിരികെയെത്തുമെങ്കിലും തീവ്ര മഴയ്ക്കുള്ള സാഹചര്യം ഈ ആഴ്ച ഇല്ല. കാലാവസ്ഥാ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.